Dear students, today we are going to discuss about superconductors and their important properties. Okay? So, what do you mean by a superconductor? Okay, superconductors in the paranjal, these are the materials that exhibit almost zero resistivity at a particular temperature known as critical temperature or transition temperature. Adayathu superconductors ile oru particular temperature inde thaalottu poi kanjal അതിലുള്ള റെസിസ്റ്റൻസോ റെസിസ്റ്റിവിറ്റിയോ വാനിഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി ആദ്യമായിട്ട് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് എച്ച് കെ ഓൺസ്. ഓക്കെ, എച്ച് കെ ഓൺസ് ഇൻ ദ ഇയർ 1911 ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ഓക്കെ, സൂപ്പർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിച്ചത്. അപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഡ്യൂറിംഗ് ഹിസ് എക്സ്പെരിമെന്റ് എച്ച് കെ ഓൺസ് എന്ത് കണ്ടുപിടിച്ചു എന്ന് വെച്ചാൽ, ഒരു പ്യുവർ മെർക്കുറി നമ്മളൊരു 4.2 കെൽവിനിൽ നമ്മൾ ടെമ്പറേച്ചർ ഒരു പ്യുവർ മെർക്കുറി വാസ് കൂൾഡ് ബിലോ 4.2 കെൽവിൻ, ദ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്തു, സഡൻലി ഡ്രോപ്ഡ് ടു സീറോ. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ അപ്പോൾ ആൾ കണ്ടുപിടിച്ച സമയത്ത് സൂപ്പർ കണ്ടക്ടിവിറ്റി ഓഫ് മെർക്കുറി ഏത് ടെമ്പറേച്ചറിൽ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളൂ, 4.2 കെൽവിൻ. അപ്പോൾ 4.2 കെൽവിൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസിലേക്ക് ആക്കുമ്പോൾ എത്രയായിരിക്കും? ഇപ്പോൾ 4.2 - 273 അല്ലെ, ഏകദേശം ഒരു 269 അടുത്തുള്ള ഒരു വാല്യൂ വരും. ഓക്കെ, 269 ഡിഗ്രി സെൽഷ്യസ്, -269 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ കുറച്ച് കൊല്ലത്തിന് മുന്നേ മാത്രമേ നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുള്ളൂ, കുറച്ച് മെറ്റീരിയൽസും അതിൻ്റെ കോമ്പൗണ്ട്സും അതായത് ന്യൂ ഓക്സൈഡ്സ് ഒക്കെ കണ്ടുപിടിച്ചു. അതിൻ്റെ സൂപ്പർ കണ്ടക്ടിവിറ്റി എത്രയാണ്? 125 കെൽവിൻ. അതായത് കുറച്ചുകൂടി വലിയ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നു, സൂപ്പർ കണ്ടക്ടിവിറ്റി എക്സിബിറ്റ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ദിസ് ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടിവിറ്റി ഡിവൈസസിന് വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസ് ഉണ്ട് അത് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഇപ്പോൾ ആദ്യം നമുക്കൊരു കാര്യം പഠിക്കും, എന്താണ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ? എന്താണ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എന്താണ് the temperature at which the resistivity of a material falls to zero. Okay, adina parana perana nammal endu transition temperature allengil critical temperature ennu parannu. Appo the transition temperature of a superconducting material ennu paranjal, it is defined as a critical temperature at which the resistivity of the material changes to zero. Thus the temperature at which transition from normal to superconducting state of material takes place. Appo transition temperature endanu nalla vrithikku padichirundavanam. Okay, ഇനി നമുക്ക് പറയാം, ഇത് മെർക്കുറിയുടെ ഒരു ടെമ്പറേച്ചറും റെസിസ്റ്റിവിറ്റിയും വെച്ചിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കിയേ, നോർമൽ മെറ്റൽസ് ആവുന്ന സമയത്ത് ടെമ്പറേച്ചർ കുറയ്ക്കുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, റെസിസ്റ്റിവിറ്റി കുറഞ്ഞു, പിന്നെ അതൊരു കോൺസ്റ്റന്റ് ആയി അത് ഇങ്ങനെ പോവുകയാണ് അല്ലേ. സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ എന്താണ്, നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി കുറയും ആസ് ഇൻ കേസ് ഓഫ് നോർമൽ മെറ്റൽ. ബട്ട് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചറിന് പറഞ്ഞ പേരാണ് എന്ത്, ട്രാൻസിഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. എന്ത് ചെയ്യുന്നു, അതിന്റെ റെസിസ്റ്റിവിറ്റി അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യുന്നു, സീറോയിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെയാണ്, ഈ ഒരു പ്രോപ്പർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ്, ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഈ ഒരു ലെക്ചറിൽ. ഓക്കെ, ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ, സീറോ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇൻഫിനിറ്റ് കണ്ടക്ടിവിറ്റി എന്ന് പറയാം. ഓക്കെ, എന്താണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി പഠിക്കേണ്ടത് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, എന്താണ് മെയ്സ്നർ എഫക്ട്, എന്താണ് പെർസിസ്റ്റന്റ് കറന്റ്, ജോസഫ്സൺസ് കറന്റ് ആൻഡ് ക്രിട്ടിക്കൽ കറന്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ആയതിനാൽ നമുക്ക് എന്താണ് സീറോ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുന്ന സമയത്ത് എന്താ സംഭവിക്കണേ, സൂപ്പർ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എന്തിലോട്ട് വരുന്നു, സീറോയിലേക്ക് വരുന്നു. ഓക്കെ, സോ ദി ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് എ സൂപ്പർ കണ്ടക്ടർ ഇസ് സീറോ ബിലോ ദി ട്രാൻസിഷൻ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ആണ് എന്ത്, സീറോ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ്, ഒരു സൂപ്പർ കണ്ടക്ടറിനെ നമ്മൾ ടെമ്പറേച്ചർ കുറച്ചു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിനോടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓർ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്താ സംഭവിക്കുക, അതിന്റെ റെസിസ്റ്റൻസ് സഡനായിട്ട് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി സഡനായിട്ട് എന്ത് ചെയ്യും, സീറോയിലേക്ക് ഫാൾ ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണത് ഹാപ്പൻ ചെയ്യുക. ഈ ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ശരി, അടുത്തത് തന്നെ മെയിൻ ആയിട്ടുള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്.
Okay. So magnetic property ennu parayanengil superconducting state of a metal mainly depends on temperature and strength of the magnetic field. അതായത് നമുക്കറിയാം സൂപ്പർ കണ്ടക്ടിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഡിപ്പെൻഡ്സ് മെയിൻലി ഓൺ ടെമ്പറേച്ചർ നമ്മൾ പഠിച്ചു. ആ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ പേരാണ് എന്ത്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അതുപോലെ തന്നെ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനെയും ഇത് കാര്യമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓഫ് മാഗ്നറ്റിക് ഫീൽഡിന്റെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കഴിഞ്ഞാൽ സൂപ്പർ കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി നഷ്ടപ്പെടും. ആ ഒരു ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡിനെയാണ്, ആ ഒരു മിനിമം മാഗ്നറ്റിക് ഫീൽഡിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് മിനിമം മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് ഇസ് റിക്വയർഡ് ടു ഡെസ്ട്രോയ് ദ സൂപ്പർ കണ്ടക്ടിങ് പ്രോപ്പർട്ടി അറ്റ് എനി ടെമ്പറേച്ചർ. അപ്പൊ നമ്മൾ ഒരു ഒരു മിനിമം മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റീരിയലിലെ സൂപ്പർ കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി നഷ്ടപ്പെടും. ആ ഒരു പെർട്ടിക്കുലർ മിനിമം വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന പേരാണെന്ത്? ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, കനോട്ട് എക്സിസ്റ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഗ്രേറ്റർ ദാൻ എ ത്രെഷോൾഡ് വാല്യൂ. ഒരു പെർട്ടിക്കുലർ ത്രെഷോൾഡ് വാല്യൂവിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ, മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ പോയി കഴിഞ്ഞാൽ എന്ത് എക്സിബിറ്റ് ചെയ്യാൻ പറ്റില്ല, സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിൽ എക്സിബിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ അതിന് റിലേഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് സീറോ കെൽവിൻ. സീറോ കെൽവിൻ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. ഓക്കെ, അല്ലെങ്കിൽ -273°C എന്നും പറയാം. ഇൻറ്റു 1 - T/Tc. Tc എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചർ ടി എന്താണ്? ഈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെ താഴെയുള്ള ഒരു ടെമ്പറേച്ചർ അല്ലെ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ താഴെ എന്ത് ഉണ്ടാവുള്ളൂ? സൂപ്പർ കണ്ടക്ടിവിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് താഴെയുള്ള ടെമ്പറേച്ചർ ആണെന്ത്? ടി. അപ്പൊ ഈ ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുക? T/Tc എന്നുള്ള വാല്യൂ വീണ്ടും കുറയും. അതിന്റെ സ്ക്വയർ എന്ത് ചെയ്യും? വീണ്ടും കുറയും. അപ്പൊ 1 - എന്നുള്ള വാല്യൂ എന്ത് ചെയ്യും? വീണ്ടും കൂടും. അപ്പൊ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുക? ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, കാരണം T/T കുറയുന്നതിനനുസരിച്ച് T/Tc കുറയും, അതിന്റെ സ്ക്വയർ വീണ്ടും കുറയും. അപ്പൊ വല്ലാണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ 1 - എന്നുള്ള ടേം എന്ത് ചെയ്യും? കൂടും. അത് നമ്മൾ BC(0) മൾട്ടിപ്ലൈ ചെയ്താൽ ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ത് ചെയ്യും? കൂടും. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് ഈ ക്രിട്ടിക്കൽ വാല്യൂ എന്ത് ചെയ്യും? കൂടും. അപ്പൊ എന്താണ് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്? അപ്പൊ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അബോ ദിസ് വാല്യൂ ഓഫ് എൻ എക്സ്റ്റേണലി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ദ സൂപ്പർ കണ്ടക്ടർ എന്തായിട്ട് ബിഹേവ് ചെയ്യും? നോൺ സൂപ്പർ കണ്ടക്ടിങ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിട്ടിക്കൽ വാല്യൂ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രിട്ടിക്കൽ കറന്റ് ഡെൻസിറ്റി നമുക്ക് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? മെയ്സ്നർ എഫക്ട്. ഓക്കെ, മെയ്സ്നർ എഫക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ദി സൂപ്പർ കണ്ടക്ടർ. അതായത് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ എന്താ റിപ്പൽ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻ ഫ്രം ഇറ്റ്സ് ബോഡി. ഓക്കെ, അത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിനെ പോലെ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫ്ലക്സിനെ ആര് റിപ്പൽ ചെയ്യും? സൂപ്പർ കണ്ടക്ടർ റിപ്പൽ ചെയ്യും. ഈ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? മെയ്സ്നർ എഫക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മെയ്സ്നർ എഫക്ട് ഒക്കർ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ വാല്യൂ, അതായത് BC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ക്രിട്ടിക്കൽ ഫീൽഡ്. അപ്പൊ ക്രിട്ടിക്കൽ ഫീൽഡിന്റെ താഴെയാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് വെച്ചാലും ടെമ്പറേച്ചറും ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെക്കാളും താഴെയാണെങ്കിൽ എന്താ സംഭവിക്കുക? സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽസ് എന്തിനെ എക്സ്ക്ലൂഡ് ചെയ്യും? ഫ്ലക്സ് ലൈൻസിനെ എക്സ്ക്ലൂഡ് ചെയ്യും. ദാറ്റ് ഈസ് അത് എന്ത് എക്സിബിറ്റ് ചെയ്യും? ഡയാമാഗ്നറ്റിസം എക്സിബിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഫ്ലക്സ് എക്സ്ക്ലൂഷൻ എക്സിബിറ്റ് ചെയ്യും. ഓക്കെ, ഈ ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് മെയ്സ്നർ എഫക്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ മെയ്സ്നർ എഫക്ട് വരുന്ന സമയത്ത് നമ്മുടെ സസെപ്റ്റിബിലിറ്റിന്റെ വാല്യൂ എന്തായിരിക്കും? ഫോർ എ ഡയനാമാഗ്നറ്റിക് മെറ്റീരിയൽ സസെപ്റ്റിബിലിറ്റി ഈസ് നെഗറ്റീവ്. ഓക്കെ, ഇനി ഇതൊരു റിവേഴ്സിബിൾ പ്രോസസ് ആണ്. അതായത് ഫ്ലക്സ് ലൈൻസ് ഇപ്പോൾ എന്താ പറയുന്നത് റിപ്പൽ ചെയ്യുന്നു എന്ന് പറയുന്നത് ഉണ്ട്, നമുക്ക് അതിനെ എന്ത് ചെയ്യാം? വീണ്ടും അതിനെ പെനിട്രേറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ടെമ്പറേച്ചറിനെ നമുക്ക് TC-നേക്കാളും, അതായത് ക്രിട്ടിക്കൽ വാല്യൂവിനേക്കാളും മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഈ ഫ്ലക്സ് ലൈൻസിനെ, അതായത് ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ ഒഴിവാക്കി, അതായത് ഫ്ലക്സിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിൾ ആണ്. നമുക്ക് ടെമ്പറേച്ചർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാളും മുകളിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന് മെറ്റീരിയൽ കൂടെ പാസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ദ കണ്ടീഷൻസ് ഫോർ എ മെറ്റീരിയൽ ടു ബി എ സൂപ്പർ കണ്ടക്ടർ. എന്തൊക്കെയാണ് കണ്ടീഷൻസ് ഫോർ എ മെറ്റീരിയൽ ടു ബി എ സൂപ്പർ കണ്ടക്ടർ? അതിന്റെ റെസിസ്റ്റിവിറ്റി സീറോ ആയിരിക്കണം, മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ കുറവായിരിക്കണം, സീറോ ആയാൽ നല്ലതാണ്, കുറവായിരിക്കണം, ബിലോ എ ക്രിട്ടിക്കൽ വാല്യൂ. ഓക്കെ, ഇതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്, മെയ്സ്നർ എഫക്ട്. ഓക്കെ, ദ ടി ഗ്രേറ്റർ ദാൻ ടി സി എന്താ സംഭവിക്കുന്നത്? ഫ്ലക്സ് ലൈൻസ് ഏതിലുള്ളിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്? മെറ്റീരിയൽ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിന്റെ താഴെ പോണ സമയത്ത് എന്താ സംഭവിക്കുന്നത്?
ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെ താഴെ പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ എന്തായിട്ട് ബിഹേവ് ചെയ്യുന്നു? ഒരു ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് എന്ത്? ഈ ഒരു പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് മെയ്സനർ എഫക്ട്. ഓക്കെ, ഇനി വേരിയേഷൻ ഓഫ് ബി സി. ബി സി എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ ഫീൽഡ് വിത്ത് ടെമ്പറേച്ചർ. നിങ്ങൾ നോക്കിയേ ഇവിടെ ടി സി. ടി സി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെ താഴെയിലോട്ട് വരുന്നതിനനുസരിച്ചിട്ട് ടെമ്പറേച്ചർ വരുന്നതിനനുസരിച്ചിട്ട് ക്രിട്ടിക്കൽ ഫീൽഡ് നിങ്ങൾ നോക്കിയേ. ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഇതാണ് നമ്മുടെ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ആ സമയത്തിലെ ക്രിട്ടിക്കൽ ഫീൽഡ് എത്രയാണ്? സ്ട്രേറ്റ് ലൈൻ ആയിട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പോയിന്റ് ടെമ്പറേച്ചറിൽ ക്രിട്ടിക്കൽ ഫീൽഡ് എത്രയായിരിക്കും വരിക? ഈ ഒരു വാല്യൂ ആയിരിക്കും വരിക. ഓക്കെ, ഇനി ഈ ഒരു ടെമ്പറേച്ചർ ആവുന്ന സമയത്തോ എത്രയാ വരിക? വീണ്ടും കൂടുന്നുള്ള വാല്യൂ. അതായത് ടെമ്പറേച്ചറിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ക്രിട്ടിക്കൽ ഫീൽഡിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത് വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാം. സോ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് എന്താണ് ഒരു സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു. അതായത് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ദോസ് മെറ്റീരിയൽസ് വിച്ച് എക്സിബിറ്റ് ഓൾമോസ്റ്റ് സീറോ റെസിസ്റ്റിവിറ്റി ബിലോ എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ നോൺ ആസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഓർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അത് ആദ്യം ഡിസ്കവർ ചെയ്ത സയന്റിസ്റ്റ് ആണെന്ന് ആര്? എച്ച് കെ ഓൺ. ഓക്കെ, ആൾ ആദ്യമായിട്ട് എക്സ്പെരിമെന്റ് ചെയ്യുന്നത് ഏത് വെച്ചിട്ടാണ്? മെർക്കുറി വെച്ചിട്ടാണ്, പ്യുവർ മെർക്കുറി വെച്ചിട്ടാണ്. അപ്പൊ പ്യുവർ മെർക്കുറി ഒരു 4.2 കെൽവിന്റെ താഴെ പോയപ്പോ എന്തായിട്ട് ബിഹേവ് ചെയ്തു? അതായത് -269 ഡിഗ്രി സെൽഷ്യസിന്റെ ഒക്കെ അടുത്ത് വന്ന സമയത്ത് എന്തായിട്ട് ബിഹേവ് ചെയ്തു? ഒരു സൂപ്പർ കണ്ടക്ടർ ആയിട്ട് ബിഹേവ് ചെയ്തു. നമ്മൾ റീസെന്റ് ഇയേഴ്സിൽ ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള സൂപ്പർ കണ്ടക്ടേഴ്സിനെയും ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്താണെന്ന് പഠിച്ചു. ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അറ്റ് വിച്ച് റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ സഡൻലി ചേഞ്ചസ് ടു സീറോ. ഓക്കെ, അതാണ് നമ്മൾ ഈ ഗ്രാഫ് വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുന്ന സമയത്ത് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിന്റെ വാല്യൂ എന്തിലേക്ക് വരും? സീറോയിലേക്ക് വരും. ഓക്കെ, പ്രോപ്പർട്ടീസ് നമ്മൾ 4 പ്രോപ്പർട്ടി പഠിച്ചു. സീറോ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, സെമി കണ്ടക്ടർ എന്താ പ്രോപ്പർട്ടി ഉള്ളത്? സീറോ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. അത് ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ. ഗ്ലാസ് ഗ്രാഫിൽ എന്താണ്? ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്തിയ സമയത്ത് റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്തായി? സീറോ കിട്ടി. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി എന്താണ്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഒരു ടെമ്പറേച്ചർ അറ്റ് വിച്ച് റെസിസ്റ്റൻസ് ഫാൾസ് ടു സീറോ അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ഫാൾസ് ടു സീറോ, അതാണ് എന്ത്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഇനി മാഗ്നറ്റിക് പ്രോപ്പർട്ടി പറഞ്ഞു. അതായത് നമ്മൾ ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു പെർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിനേക്കാളും മുകളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ സൂപ്പർ കണ്ടക്ടറിന്, സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നുള്ള പ്രോപ്പർട്ടീനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ മിനിമം വാല്യൂ നമ്മൾ എന്ത് പറയുന്നത്? ക്രിട്ടിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെയ്സനർ എഫക്ട് എന്നാണ് പറയുന്നത്. അതായത് ടെമ്പറേച്ചർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെ താഴെയും മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ക്രിട്ടിക്കൽ വാല്യൂവിനേക്കാൾ താഴെയാണെങ്കിൽ നമ്മുടെ സൂപ്പർ കണ്ടക്ടർ എന്തായിട്ട് ബിഹേവ് ചെയ്യും? ഒരു പെർഫെക്റ്റ് ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് ബിഹേവ് ചെയ്യും. അതായത് അത് എന്ത് ചെയ്യും? അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന അല്ലെങ്കിൽ പാസ് ചെയ്യുന്ന ഫ്ലക്സിന് എന്ത് ചെയ്യും? എക്സ്ക്ലൂഡ് ചെയ്യും. അതായത് സസെപ്റ്റബിലിറ്റിന്റെ വാല്യൂ എന്താണ്? നെഗറ്റീവ് വാല്യൂ ആണ്. ഈ പ്രോസസ് എന്താണ്? റിവേഴ്സിബിൾ ആണ്. നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? മെറ്റീരിയലിനെ ഫ്ലക്സ് ലൈൻസ് പാസ് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കി മാറ്റാം. എങ്ങനെ? ടെമ്പറേച്ചറിനെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെ മുകളിലോട്ട് ആക്കിയാൽ മതി. ഓക്കെ, ഇതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മളെ മെയ്സൺ എഫക്ട് കാണിക്കുന്ന ഫിഗർ. ഇവിടെ എന്താണ്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെ മുകളിലാവുന്ന സമയത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇതിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്, മെറ്റീരിയലിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ താഴെയുള്ള സമയത്ത് പാസ് ചെയ്യുന്നില്ല. ഓക്കെ, ശരി. അപ്പൊ ഇതാണ് ഇവിടെ രണ്ട് കണ്ടീഷൻസും എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് വായിച്ചു നോക്കാം. ഈ ഫിഗറിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഈ ഫിഗറാണ് നമ്മൾ പറയുന്നത് എന്താണ്? ഒരു ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നുണ്ട്. ഓക്കെ, അപ്പം വല്ലാണ്ട് അങ്ങ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാളും താഴെ വല്ലാണ്ട് കുറഞ്ഞ ടെമ്പറേച്ചർ ആണെങ്കിൽ നമ്മൾ കുറേ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? സൂപ്പർ കണ്ടക്ടിങ് പ്രോപ്പർട്ടി എന്ത് ചെയ്യുള്ളൂ? അത് നഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ ഇതാണ് വേരിയേഷൻ ഓഫ് ക്രിട്ടിക്കൽ ഫീൽഡ് വിത്ത് ടെമ്പറേച്ചർ കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇനിയും പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ലെക്ചറിൽ കാണാം. താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്.